ക്യാമറയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുന്നില്ല. നല്ല ടേസ്റ്റ് ചങ്ങള്, നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി നാടൻ രീതിയിൽ കാടക്കോഴി കറിയും അതിന്റെ കൂട്ടത്ത് കഴിക്കാൻ വേണ്ടി എന്റെ പൊന്നെണ്ണ ചേമ്പും മുട്ട അടിച്ചതും അതാണ് ചങ്ങള് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് സമയം കളയണ്ട, അപ്പൊ ഇത് രണ്ടും വെക്കണം. അപ്പൊ നമുക്ക് നേരെ ഇനി വീടിലോട്ട് പോവാം. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. കഴിഞ്ഞ ഏതൊരു വീട് ഇവിടെ ചെയ്തപ്പോഴേ ഏതോ ഒരു സുഹൃത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഈ കായൽ വെള്ളം കോരി തന്നെ നിങ്ങൾ പാചകം ചെയ്യണേന്ന്. ഞങ്ങൾ ഒരിക്കലുമല്ല, നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. കിണറ്റിൽ നിന്ന് കന്നാസ് കണക്കിന് വെള്ളമാണ് കൂടെ കൊണ്ടു വെച്ചിരുന്നത്. അതൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചു. ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോയപ്പോ പോലും ഞങ്ങൾ വെള്ളം കൊണ്ടുപോയിട്ട് പിന്നെ അത് നമ്മൾ ആദ്യം മുതൽ നമ്മളെ വീടാണെന്ന് നമുക്ക് അറിയാം അല്ലേ സബി. ഞങ്ങൾ ഇതിപ്പോ നമ്മള് ചെളി കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ചെക്കടാ ഇതാക്കട്ടാ, കന്നാസി കൊണ്ടുവരുന്ന ശുദ്ധമായ കിണറ്റിലെ വെള്ളം. അത് ഒരു കന്നാസല്ല, രണ്ട് കന്നാസ്. ഞങ്ങൾ നമ്മൾ എല്ലാ പാചകത്തിനും ഞങ്ങൾ വെള്ളം കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിയെടുക്കാം. നമ്മളത് എത്ര ഉപ്പിട്ട് കൊടുക്കണേ, തൊലിയ കളയി തുടങ്ങേണ്ട. അപ്പൊ ഞങ്ങൾ നമ്മൾ കിഴങ്ങ് അവച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ചെയ്യാനുള്ളത് കാടക്കോഴി അടിപൊളി കറി വെക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു ഗൈസ്. നമ്മളൊന്ന് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇന്നത്തെ പാചകം. അപ്പൊ നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊടുത്തേ. ഇനി കുറച്ച് കടുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് പറ്റ ഗൈസ്. ചെറിയ ഉള്ളി രണ്ട് പിടി. അപ്പൊ നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓ, മൂന്ന് ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കിയോ സബി, ഒന്നും നോക്കണ്ട, ഇളക്ക്. ഒരു മൂന്ന് പച്ചമുളക്. എന്നിട്ട് നല്ലൊരു ഇളക്ക് ചെങ്കള. ചെറിയ ഉള്ളിയൊക്കെ വെന്ത് വരാറായി. ഇനി നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിപ്പം കുറച്ച് മതി. മതി, ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. അപ്പൊ ഈ പറഞ്ഞ എല്ലാ പൊടിയും നമ്മൾ ഇട്ട് കൊടുത്ത് ഗൈസ്. എന്നിട്ട് നല്ലൊരു ഇളക്ക്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങളെ ഇത്രയും പോരാ, കുറച്ചുകൂടി വേണം. കാടക്കോഴി വെട്ടി ഇതാ ക്ലീൻ ചെയ്ത് ഒരു ആറേഴ് വെള്ളം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അരപ്പ് കടന്ന് തിളക്കാണ് ഞങ്ങളെ. നമ്മളെ കാടക്കോഴി ഇട്ട് കൊടുക്കണേ. ഞങ്ങളെ കണ്ട പോലെ അല്ല കേട്ടോ, പക്ഷെ കഷ്ടമുണ്ട് കേട്ടോ. സബി ഇതാക്കണ്ട, ഇറച്ചി വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തു. ഒരു ഇതള് മല്ലിയില അത് ഇട്ട് കൊടുക്കാം. ചേട്ടൻ നമ്മൾ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ മല്ലിയില കിടും കേട്ടാ. ചില ഭാഗങ്ങളിൽ കിടലും തോന്നണല്ലേ സബി. നാടൻ കരിയപ്പല ഒരു രണ്ട് ഇതളും കൂടി വീണ്ടും ഇടുകയാണേ. കറിയൊക്കെ നല്ല പറ്റിയ കേട്ടാ. നല്ല സൂപ്പർ മണം. പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പേര് പറഞ്ഞോളൂ. അഖില. മാഷ പേര്? ആൽബിൻ. മാഷ പേര്? എന്റെ പേര് ഷാഫ്. ടേസ്റ്റ് ഇവരാണ് ചെയ്യാൻ വേണ്ടി പോണത്. ചെങ്ങളെ കാടക്കോഴി ഇതാ ഗ്രാവിയൊക്കെ വറ്റി നല്ല സെറ്റ് ആട്ടിരിക്കണേ. ഞാൻ ഇളക്കി കാണിച്ചുതരാം. മണം പറഞ്ഞില്ലല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ നമ്മളെ ചേമ്പ് മുട്ട ദാ അവിച്ച് അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് പീസ് വീതം നമ്മൾ ഇതാ എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. അടിപൊളി. ചെക്കളെ, അപ്പൊ നമ്മളിപ്പോ ചേമ്പ് മുട്ട രണ്ടെണ്ണം വിധം എടുത്ത് വെച്ച്. ഇനി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കാടക്കോഴി ഒന്ന് ഇളക്കി ദാ കോരി അങ്ങ് വെക്കുകയാണ്. എന്റെ അണ്ണ ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ അടിച്ചോ. അല്പം ഗ്രേവിയും കൂടി ഒന്ന് സൈഡിൽ വീത്തണം. ഗ്രേവി കൂടി ഒന്ന് സൈഡിലോട്ട് വന്നാലേ. അപ്പൊ അച്ഛനെ, നിങ്ങൾ തന്നെ ആദ്യം കടിച്ചിട്ട് നമ്മളെ ചെങ്കോട്ട് പറയും എങ്ങനെയുണ്ടെന്ന്.
പതുക്കെ പറഞ്ഞാൽ മതി, പതുക്കെ പറഞ്ഞാൽ മതി. തീർത്തിട്ട് പറയും, ഒരു രക്ഷയില്ല, ചുമ്മാ പറഞ്ഞു. സത്യമായിട്ട് നല്ല ടേസ്റ്റ്. അല്ല നമ്മള് പറയുന്നതല്ല, ക്യാമറയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ്. അതിനെക്കാളും സൂപ്പർ ടേസ്റ്റ് അതിന്റെ മണമാണ്. മണം എങ്ങനെയുണ്ട് മച്ചാനെ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചെമ്മീൻ മുട്ടയും കാടക്കോഴിയും. കാടക്കോഴി എങ്ങനെയുണ്ട്? വേറെ ലെവലാണ് തന്നെ. ഇനി ആ നാളെ അതിന്റെ പ്രിപ്പറേഷൻ ഇതാണ്. ഒരു രക്ഷയില്ല, കറക്റ്റ് ഉപ്പ് ആ മസാല എല്ലാം കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് കുക്കുമായിട്ടുണ്ട്. അല്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ്. ഇതാ ഒരു കാലെടുത്തിട്ടേ ഞങ്ങൾ അഞ്ഞോട്ട് നോക്കി. ഓ കാടക്കോഴി അടിപൊളി കേട്ടാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം ചങ്ങള അടിപൊളി കേട്ടാ. എങ്ങനെയുണ്ട് സഫി? ഞങ്ങളെ വീട്ടിൽ ഉറപ്പാട് വെച്ച് നോക്കണം. ഇത് തള്ളു പറയാനല്ല, എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടാ. അടിപൊളി അല്ലേ? എമൗണ്ട് അടിപൊളി. നമ്മൾ ഇനി നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മാഷേ സത്യം പറ എങ്ങനെ, കൊള്ളായിരുന്നല്ലോ? ഞങ്ങൾ ഒരു ബിഗ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇനി ഇവരുടെ കൂടെ എന്റെ ഒരു ഇതും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ എന്നെ കാണാം. അതെ അതെ. അപ്പൊ ഞങ്ങൾ വേറെ അടുത്ത രണ്ടു മൂന്ന് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവരുമായിട്ട്. അപ്പൊ അത് വരും വീഡിയോസിലും ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടാകും. വെയിറ്റ് ആൻഡ് അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നതാ മാഷ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. അടിപൊളി അടിപൊളി ഫുഡ് ആയിരുന്നു. ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വന്നിട്ട് ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണം എന്ന് പറയുമ്പോൾ അത് വേറെ ലെവലാണ്, വേറെ വൈബാണ് അത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ മറ്റൊരു ക്രിക്കറ്റ് വീഡിയോ ആയി നടക്കണം. അതിന്റെ എല്ലാ ചങ്കക്കും ബൈ ബൈ.